എല്ലാവർക്കും നമസ്കാരം. വിഹാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു മണിപ്ലാന്റാണ്. മണിപ്ലാന്റ് ഇത് സാധാരണ രീതിയിൽ കാട് പോലെ അവിടെ കിടന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെടുത്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തണം. അപ്പോൾ മണിപ്ലാന്റ് സാധാരണമായിട്ട് എല്ലാവരും ഹാങ്ങിങ് ചെയ്തൊക്കെയാണ് ഇടുന്നത്. ഇതൊരു ഗോൾഡൻ കളറിലുള്ള ഇലയാണ് ഇതിൻ്റെ, അത് ഒരു ലവ് ഷേപ്പിലുള്ളൊരു, പക്ഷേ അത് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിനെ ഹാങ്ങിങ് ചെയ്തൊക്കെയാണ് ഇടുന്നത്. ഹാങ്ങിങ് ചെയ്തും ചെറിയ നമ്മളെ ഒരു നടുക്കൂടെ ഒരു പൈപ്പ് പീസൊക്കെ കൊടുത്തിട്ട് അതിൽ കയറൊക്കെ ചുറ്റി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ട് അതിലോട്ട് ഇതിൻ്റെ വള്ളികൾ പറത്തി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാനാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മണിപ്ലാന്റ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. ഹോയ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കയറി കാണാം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ഇങ്ങനത്തെ ഒരു കമ്പി എടുത്തിട്ടാണ്, ഈ കമ്പിയിലാണ് ഞാൻ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് പറത്തി വിടാനാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ക്ലിക്ക് കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന ഒരു കമ്പികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കളയാൻ വെച്ചിട്ടാണ് ഞാൻ അതിനെടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് നിങ്ങൾ ഈ ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കെട്ട് കമ്പി ഉണ്ടല്ലോ, ഈ കെട്ട് കമ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അച്ചയും കാര്യങ്ങളൊക്കെ കെട്ടാനായിട്ട് വലിച്ചു കെട്ടുന്ന ആ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെൻഡ് ആകത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ കമ്പി കൊണ്ടൊന്ന് അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയായിരുന്നു. പക്ഷേ അതിൽ ശരിയാവുകയും വരുന്നില്ല, അതിൻ്റെ മോഡൽ ശരിയാവുന്നില്ല. അത് എപ്പോഴും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ ബെൻഡായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പി തന്നെ എടുത്തത്. എൻ്റെ കയ്യിൽ മറ്റേ കമ്പി ഞാൻ വാങ്ങിക്കൊണ്ടൊക്കെ വന്നതാണ്, പക്ഷേ അതിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മണി പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇതിൽ നമുക്ക് പടന്ന് കയറാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇതിൽ ഞാൻ ഈ കയർ ചുറ്റി കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് ചൈരിയിലൂടെ കയർ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിലോട്ട് ഈ കയർ ഇതിലോട്ട് ചുറ്റി കൊടുക്കണേ. അപ്പോൾ അതെ, ഞാൻ ഇതിൻ്റെ ഈ കമ്പിയുടെ ഒരു അറ്റഭാഗത്തായിട്ട് ഞാൻ ചെറിയൊരു കട്ട് കിട്ടതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ചുറ്റി കൊടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഓവറായിട്ട് ഇതിൽ മൊത്തം വരത്തക്ക രീതിയിലൊന്നും കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ഇതിൽ വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഈ രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുവാണ്. അപ്പം ഞാൻ ഇതിൽ പത്ത് രൂപ ഓവറായിട്ട് അടുപ്പിച്ചൊന്നും ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നോർമലായിട്ട് ഇതിൻ്റെ വേര് ഇതിൽ ഒട്ടിയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പിയിലൊക്കെ ഇതിൽ വേര് പറ്റിപ്പിടിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെ, ഞാൻ ഇതിൻ്റെ കയറും കാര്യങ്ങളൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റ് ഒന്നിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കമ്പിയും കൂടെ ചുറ്റി വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഈ ഭാഗമാണ് ഞാൻ താഴ്ഭാഗമായിട്ട് എടുക്കാനും പോകുന്നത്. അപ്പോൾ അതെ, ചുറ്റി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കയർ ചുറ്റി കഴിഞ്ഞാൽ നമുക്കിത് ബെൻഡാക്കിയൊക്കെ എടുക്കാൻ പറ്റുമോ കേട്ടോ. നമുക്ക് ഈ സെറ്റ് ബെൻഡൊക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ദേ ഈ ചെടിച്ചെട്ടിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിയതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുവാണേ. സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമുക്കിതെ ഇവിടുത്തെ ഭാഗം ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഏ അപ്പം ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പിൽ വന്നല്ലോ അല്ലേ. ഇതേ അപ്പം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. ഇത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ളൊരു സാധനം കൂടെ വെച്ച് കൊടുക്കുക. അല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പി കെട്ടിയിട്ടില്ല. ഈ കമ്പി രണ്ട് ഭാഗം കൂടെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതേ സൈസിലുള്ള കമ്പി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഭംഗി കൂടും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു ഹൈറ്റ് ഒരു സെറ്റായിട്ടുള്ള ഒരെണ്ണമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ എൻ്റെ ചെടികൾ മണി പ്ലാന്റ് ഇതിനെ ഇങ്ങോട്ട് പറത്തി കൊടുക്കുവാണേ. ഇതിൻ്റെ ശിഖരങ്ങളൊന്നും ഒടിയാതെ തന്നെ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ തറയിൽ ചുമ്മാ പറന്ന് കിടന്നതാണ്. അപ്പോൾ പറന്ന് കിടന്നതിനെ കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതിനെ വേറെ രണ്ട് മൂന്ന് കട്ടിങ്സ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഓർമ്മയിൽ വന്നത്. ഞാൻ ഹോയ പ്ലാന്റാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഹോയ പ്ലാന്റ് ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഒരു ഐഡിയയും കൂടി എൻ്റെ മനസ്സിലോട്ട് വന്നത്. മനസ്സിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അതുകൂടെ ചെയ്ത് നോക്കാം. നമ്മൾ വെറുതെ എന്തിനാണ് ഈ പ്ലാന്റ്സിനെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ കളയുന്നത് എന്തിനാന്ന് പറഞ്ഞുകൊണ്ടാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്.
യൂട്യൂബിലൊക്കെ ഇതിന്റെ ഒരുപാട് ഐഡിയാസ് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒട്ടുമിക്ക ഐഡിയാസ് ഞാൻ ചെയ്യുന്ന ഈ 10 മണിയുടെ ഒക്കെ ഐഡിയാസ് നമുക്ക് ഒരുപാട് കാണിച്ചു തരും. പക്ഷെ അതൊക്കെ ചെയ്തത് എനിക്ക് വൻ രീതിയിലുള്ള ഫ്ലോപ്പാണ് കേട്ടോ എനിക്ക് ആയിട്ടുള്ളത് എല്ലാം. ഞാൻ ഒരുപാട് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എനിക്ക് ഫ്ലോപ്പായി. സത്യമായിട്ട് പറയുക എല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോസ് ഇല്ല. പക്ഷെ ഞാൻ ഈ നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ 10 മണിയുടെ വെച്ചിട്ട്. പക്ഷെ അതെല്ലാം ഒരെണ്ണം പോലും എനിക്ക് ശരിയായിട്ട് കിട്ടിയില്ല. അതൊക്കെ കാണിക്കുന്നത് യൂട്യൂബിൽ കാണിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അട്ടാർ ഫ്ലോപ്പ് ആവുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സക്സസ് ആവും, പക്ഷേ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഫ്ലോപ്പായും പോകും. അപ്പോൾ ഇത് നല്ല ടൈറ്റ് തന്നെ ഇതിൽ പറത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പറത്തി കൊടുക്കണേ. ഞാൻ എൻ്റെ മണി പ്ലാന്റ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞത് ഈ രീതിയിലാണ്. ഒരു ഏകദേശം നല്ല രീതിയിൽ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. സപ്പോർട്ട് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഇത് വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പി തന്നെ ചെയ്യുക. സാധാരണ ഇത് കെട്ട് കമ്പി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസും കാര്യങ്ങളായിട്ട് ഇനി ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള പല വീഡിയോകളായിട്ട് ഞാൻ ഉറപ്പായിട്ടും വരും. താങ്ക് യു. Thank you.